ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ചെല്ലോട് ശരിയാവും, ചെല്ലോട് ശരിയാവില്ല. ഇനി നമ്മൾ ശരിയായില്ലെങ്കിൽ നമുക്കൊരു കുഴപ്പമില്ല. ഈ ഡയലോഗ് എസ് എസ് സി റിസൾട്ടിന്റെ കാര്യത്തിലും എല്ലാ റിസൾട്ടിന്റെ കാര്യത്തിലും ഒക്കെയാണ്. എന്നാൽ നമ്മൾ പ്ലസ് വണ്ണിന് അല്ലെങ്കിൽ ഡിഗ്രി കോഴ്സിന് അപേക്ഷിക്കുന്ന സമയത്ത് ഈ ഡയലോഗിന് എത്രമാത്രം പ്രസക്തി ഉണ്ടെന്ന് നമ്മളൊന്ന് റീതിങ്ക് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇവിടെ പ്രധാനം എന്നുള്ളത് ഹാർഡ് വർക്ക് ആണ്. നമ്മൾ എത്രത്തോളം നമ്മൾ എടുക്കുന്ന കോഴ്സിനോട് എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്യുന്നു, അതായത് റിസൾട്ട്. ചിലപ്പോൾ ഫെയിൽ ആവാം, ചിലപ്പോൾ സക്സസ് ആവാം, പക്ഷേ റിസൾട്ടിനല്ല പ്രധാനം, നമ്മളുടെ ആറ്റിറ്റ്യൂഡാണ്, ആ റിസൾട്ടിനോടുള്ള ആറ്റിറ്റ്യൂഡാണ് അവിടെ പ്രധാനമാകുന്നത്. എസ് എൽ സി ഫെയിൽ ആയിട്ടുള്ള പല വ്യക്തികളും, അല്ലെങ്കിൽ ഡിഗ്രി ഫെയിൽ ആയിട്ടുള്ള, പ്ലസ് ടു ഫെയിൽ ആയിട്ടുള്ള പല വ്യക്തികളും ഭാവിയിൽ ഐ എസ് ഉദ്യോഗസ്ഥന്മാർ, അല്ലെങ്കിൽ ഐ പി എസ് ഉദ്യോഗസ്ഥന്മാർ, അല്ലെങ്കിൽ സ്പോർട്സ് മേഖലയുടെ അവരവരുടെ മേഖലകളിൽ പ്രാമുഖ്യം തെളിയിച്ച് ലോകത്തിന് മുന്നിൽ മാതൃകയായി നമുക്ക് മുന്നിൽ ഒട്ടേറെയുണ്ട്. എസ് എൽ സി റിസൾട്ട് വന്ന് പ്ലസ് വണ്ണിലേക്ക് അഡ്മിഷൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ എച്ച് എസ് കാപ്പ് എന്ന വെബ്സൈറ്റിലൂടെ പ്ലസ് വണ്ണിനെ അപേക്ഷിക്കുന്ന സമയത്ത് പലർക്കും സംശയങ്ങൾ ഉണ്ടാവാം. എങ്ങനെയാണ് തെറ്റുകൂടാതെ കറക്റ്റായ നമ്മുടെ കോഴ്സ് തെരഞ്ഞെടുത്ത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത്? നിങ്ങൾ ഇത് റീച്ച് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട്. പ്ലസ് വൺ അഡ്മിഷന് വേണ്ടി നമ്മൾ അപേക്ഷിക്കേണ്ട വെബ്സൈറ്റ് ആണ് HSCAP.kerala.gov.in എന്ന വെബ്സൈറ്റ്. ഈ വെബ്സൈറ്റ് നമുക്ക് ആദ്യം തന്നെ കാണാം, ഇവിടെ പ്രോസ്പെക്ട്സ് ഉണ്ട്. നമ്മൾ പ്രോസ്പെക്ട്സ് വായിച്ച് വ്യക്തമായി, വളരെ വ്യക്തമായി വായിച്ച് മനസ്സിലാക്കിയ ശേഷം മാത്രമേ അപ്ലൈ ചെയ്യാവൂ. ഞാനിവിടെ നിങ്ങൾക്ക് കുറച്ച് പ്രധാനപ്പെട്ട ടിപ്സ് നിങ്ങൾക്ക് പറഞ്ഞുതരാം എന്താണ് ചെയ്യേണ്ടത് എന്ന്. HSCAP-ന്റെ ഓൺലൈൻ അപ്ലിക്കേഷൻ മെനു ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ആദ്യമായി വരുന്നത് സിംഗിൾ വിൻഡോ ഓൺലൈൻ അപ്ലിക്കേഷൻ എൻട്രി 2000-2001 എന്ന ഒരു ക്യാപ്ഷൻ ആണ്. അതിന് താഴെയായി നമുക്ക് ഇവിടെ സെലക്ട് അപ്ലിക്കേഷൻ ഡിസ്ട്രിക്ട് എന്ന ഒരു ക്യാപ്ഷൻ കാണാം. അതായത് ഏത് ജില്ലയിലേക്കാണ് നമ്മൾ അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നത്, ആ ഡിസ്ട്രിക്ട് നമുക്ക് ഇവിടെ തിരഞ്ഞെടുക്കാം. ഞാനിവിടെ അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നത് കണ്ണൂർ ജില്ലയിലേക്കാണ്. അപ്പോൾ ഞാൻ കണ്ണൂർ ജില്ല എന്ന് സെലക്ട് ചെയ്യുന്നു, സബ്മിറ്റ് കൊടുക്കുന്നു. അടുത്തതായി കാൻഡിഡേറ്റ് ലോഗിൻ, അതായത് വിദ്യാർത്ഥിയുടെ ലോഗിൻ എന്ന ഒരു മെനു ആണ് വരുന്നത്. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ വർഷത്തിൽ നിന്ന് വളരെയേറെ കാര്യങ്ങൾ ഈ വർഷം മാറ്റം വന്നിട്ടുണ്ട്. നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തെ കാര്യം, CBSE മാത്തമാറ്റിക്സ് 10th class പഠിച്ച ഒരു കുട്ടിക്ക് കേരള സിലബസിലേക്ക് വരുമ്പോൾ, കേരള ഹയർ സെക്കൻഡറിയുടെ കീഴിലുള്ള പ്ലസ് വണ്ണിലേക്ക് അപേക്ഷിക്കുന്ന സമയത്ത് ബേസിക് മാത്തമാറ്റിക്സ് പഠിച്ച ഒരു കുട്ടിക്ക് സയൻസ് സബ്ജക്റ്റിൽ മാത്തമാറ്റിക്സ് സബ്ജക്റ്റായുള്ള സയൻസ് കാറ്റഗറിയിലേക്ക് അപേക്ഷിക്കാൻ പറ്റുന്നതല്ല. കഴിഞ്ഞ വർഷങ്ങളിലുള്ളതുപോലെ അപേക്ഷയോടൊപ്പം സ്കൂളിൽ നമ്മൾ ഫീസ് കൊടുക്കേണ്ടതില്ല. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംശയമാണ്, അപേക്ഷിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന പ്രിന്റ് ഔട്ട് നമ്മൾ സ്കൂളിൽ കൊടുക്കണോ വേണ്ടതുണ്ട്? ഇപ്രാവശ്യം അപേക്ഷയുടെ പ്രിന്റ് ഔട്ട് സ്കൂളിൽ വെരിഫിക്കേഷനായി കൊടുക്കേണ്ട ആവശ്യമില്ല. അത് അഡ്മിഷന്റെ സമയത്ത് മാത്രമേ സ്കൂളിൽ സബ്മിറ്റ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അടുത്തതായി ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മൾ അപേക്ഷിക്കുന്ന സമയത്ത് തെറ്റായ വിവരങ്ങൾ നൽകിയാൽ, അതായത് കൃത്യതയില്ലാത്ത വിവരങ്ങൾ നൽകിയാൽ, നമ്മൾക്ക് ഒരുപക്ഷെ അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ സമയത്ത് അത് ഇല്ലെങ്കിൽ നമ്മുടെ അലോട്ട്മെന്റ് തന്നെ ക്യാൻസൽ ആവുന്നതാണ്. അപ്പോൾ ഓരോ അപേക്ഷിക്കുന്ന വ്യക്തിയും കുട്ടികളും ശ്രദ്ധിക്കേണ്ടതാണ്, വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. തെറ്റായ വിവരങ്ങൾ നൽകിയാൽ നമ്മുടെ അലോട്ട്മെന്റ് തന്നെ ക്യാൻസൽ ആവുന്നതാണ്. നീന്തൽ അല്ലെങ്കിൽ നമ്മൾ സ്പോർട്സിനോ NCCക്കോ സ്കൗട്ടിനോ ഗൈഡ്സിനോ എന്ത് തന്നെ ആവട്ടെ, പ്രവൃത്തി പരിചയമേള, യൂത്ത് ഫെസ്റ്റിവൽ എന്ന് തന്നെ ആവട്ടെ, നമ്മുടെ കയ്യിൽ സർട്ടിഫിക്കറ്റ് ഉണ്ട്. നമ്മൾ 8th class പഠിച്ചിരിക്കുന്ന സമയത്ത് കിട്ടിയ സർട്ടിഫിക്കറ്റ് ആവാം, 9th class പഠിച്ചിരിക്കുന്ന സമയത്ത് കിട്ടിയ സർട്ടിഫിക്കറ്റ് ആവാം. എന്നാൽ ഈ സർട്ടിഫിക്കറ്റിനൊന്നും വാല്യൂ ഇല്ല. നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ 10th class പഠിക്കുന്ന സമയത്ത് നമ്മുടെ കൈവശം ഏതൊക്കെ സർട്ടിഫിക്കറ്റുകളാണ് ഉള്ളത്, ആ സർട്ടിഫിക്കറ്റുകൾക്ക് മാത്രമേ ഇവിടെ വാല്യൂ ഉള്ളൂ. ആ സർട്ടിഫിക്കറ്റിന് മാത്രമേ വെരിഫിക്കേഷന് വേണ്ടി പരിഗണിക്കുകയുള്ളൂ. കുട്ടികൾക്ക് അഡീഷണൽ ബോണസ് മാർക്ക് ഇടുന്ന ഒരു ഒബ്ജക്റ്റ് ആണ് നീന്തൽ, സ്വിമ്മിങ്. സ്വിമ്മിങ് അറിയാവുന്ന കുട്ടികൾക്ക് ബോണസ് മാർക്കുണ്ട്. എന്നാൽ ഈ സ്വിമ്മിങ്ങിന്റെ സർട്ടിഫിക്കറ്റ് നമ്മൾ അപേക്ഷിക്കുന്ന സമയത്ത് തന്നെ അതിന്റെ സർട്ടിഫിക്കറ്റ് നമ്പർ കൊടുക്കാറുണ്ട്. സ്വിമ്മിങ്ങിന്റെ സർട്ടിഫിക്കറ്റ്, അതായത് നമ്മൾ ഏത് പഞ്ചായത്തിലാണോ, അല്ലെങ്കിൽ കോർപ്പറേഷനാണോ, മുനിസിപ്പാലിറ്റി ആണോ, അവിടെ നിന്നും സാക്ഷ്യപത്രം വാങ്ങിയ ശേഷം നമ്മൾ സ്പോർട്സ് കൗൺസിൽ പോയി, അതാത് സ്പോർട്സ് കൗൺസിൽ നിന്ന് അതിന്റെ സാക്ഷ്യപത്രം വാങ്ങിയാൽ മാത്രമേ ഈ നീന്തലുള്ള സർട്ടിഫിക്കറ്റ് പരിഗണിക്കുകയുള്ളൂ. ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്, നമ്മൾ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത്, അതായത് സ്കൂളിൽ നമുക്ക് അലോട്ട്മെന്റ് കിട്ടി അഡ്മിഷൻ നമ്മൾ പോകുന്ന സമയത്ത് മാത്രമേ ഈ സർട്ടിഫിക്കറ്റുകളുടെ ഒറിജിനൽ നമ്മൾ ഹാജരാക്കേണ്ടതുള്ളൂ. ഈ സമയത്ത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് സർട്ടിഫിക്കറ്റിന്റെ ഒറിജിനൽ ആവശ്യമില്ല. അപ്പൊ നമുക്ക് നേരെ അപേക്ഷയിലോട്ട് പോകാം. നമ്മളിവിടെ ആദ്യമായി സെലക്ട് ചെയ്യേണ്ടത് എസ് എൽ സി സ്കീം ഏതാണെന്നാണ്. ഇവിടെ നമുക്ക് ആദ്യം ഒന്നാമത്തെ ഓപ്ഷൻ SLC 2019-2020, അതായത് ഈ വർഷം എസ് എൽ സി പഠിച്ച, കേരളത്തിലെ സിലബസ് പഠിച്ച കുട്ടികളാണെങ്കിൽ എസ് എൽ സി 2019-2020 എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. CBSE പഠിച്ച കുട്ടികളാണെങ്കിൽ 5th ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഞാനിവിടെ രജിസ്റ്റർ നമ്പർ എൻ്റർ ചെയ്യുന്നു. അതിനുശേഷം മന്ത് ആൻഡ് ഇയർ ഓഫ് പാസ് എന്ന ഓപ്ഷൻ ഉണ്ട്. അത് ഡിഫോൾട്ടായി മാർച്ച് എന്നാണ് വരുന്നത്. അതായത് മാർച്ച് മാസം എക്സാം എഴുതി പാസ്, സാധാരണ മാർച്ച് മാസമാണ് മന്ത് ആൻഡ് ഇയർ ഓഫ് പാസ് വരുന്നത്, കുട്ടികൾ പാസ്സാവുന്നത്. എന്നാൽ സേവ്ഡ് കുട്ടികൾക്ക് അത് ജൂൺ മാസം അല്ലെങ്കിൽ ഓഗസ്റ്റ് മാസമായി മാറാം. സാധാരണ കുട്ടികൾ മാർച്ച് മാസം എന്ന് തന്നെ കൊടുക്കുക. 2020 ഈ ഡേറ്റ് ഓഫ് ബർത്ത് നമ്മളിവിടെ കൊടുക്കാനുള്ളത്.
നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് എൻ്റർ ചെയ്തു ഹൈഫൺ ഇട്ട് തന്നെ എൻ്റർ ചെയ്യാം. അടുത്തതായി ഉള്ളത് മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ്. മൊബൈൽ നമ്പർ നമുക്ക് എൻ്റർ ചെയ്യാം. ഈ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യുന്ന സമയത്ത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. ഈ നമ്മൾ അഡ്മിഷൻ സമയത്ത് അല്ലെങ്കിൽ നമ്മൾ ഇപ്പൊ ഒന്നാമത് നമ്മുടെ സാഹചര്യം എങ്ങനെയാണെന്ന് പറയാൻ കഴിയില്ല. നമുക്ക് മെസ്സേജ് വരുമ്പോൾ ചിലപ്പോൾ നമ്മൾ കാണാതിരിക്കാം, ചിലപ്പോൾ കാണാം. എന്നാൽ ഒരു മെസ്സേജിന്റെ ഇത് വെച്ച് നമുക്ക് അഡ്മിഷൻ നഷ്ടപ്പെടാൻ പാടില്ല. ഒരു മെസ്സേജ് കാണാതിരുന്നത് കൊണ്ട് നമുക്ക് അഡ്മിഷൻ നഷ്ടപ്പെടാതിരിക്കാൻ പാടില്ല. അതുകൊണ്ട് നമ്മൾ സ്ഥിരമായി ഉപയോഗിക്കുന്ന പ്രോപ്പറായി നോക്കാറുള്ള മൊബൈൽ നമ്പർ തന്നെ ഇവിടെ എൻ്റർ ചെയ്യേണ്ടതാണ്. അതിനുശേഷം മോഡോ അപ്ലിക്കേഷൻ സബ്മിഷൻ എന്ന ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നമുക്ക് മൂന്ന് ഓപ്ഷൻ കാണാം. സെൽഫ്, അതായത് നമ്മൾ സ്വന്തമായി അപേക്ഷ ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ പരിചയമുള്ള ആരെങ്കിലും ചെയ്യുകയാണെങ്കിൽ നമ്മൾ സെൽഫ് എന്ന ഓപ്ഷൻ കൊടുക്കാം. അതല്ലാതെ സ്കൂളിലെ ഹെൽപ്പ് ഡെസ്ക്കാരാണ് ചെയ്തിരുന്നതെങ്കിൽ സ്കൂൾ ഹെൽപ്പ് ഡെസ്ക് എന്ന് കൊടുക്കാം. അതിൽ നമുക്ക് അതിൽ ഇവിടെ ഒരു പ്രാധാന്യം ഉള്ളതായി കാണുന്നില്ല, നമുക്ക് ഇവിടെ സെൽഫ് എന്ന് തന്നെ കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇവിടെ താഴെ കാണുന്ന കോഡ് എൻ്റർ ചെയ്യാം. നമുക്ക് ഇവിടെ അടുത്ത് തുറന്നു വരുന്നത് നമ്മുടെ ബേസിക് ഡീറ്റെയിൽസ് കൊടുക്കാനുള്ള ഒരു മെനു ആണ്. നമ്മൾ ആദ്യമായി സെലക്ട് ചെയ്യേണ്ടത് നമ്മൾ ഏത് സ്കൂളിലാണ് പഠിച്ചിരിക്കുന്നത്. ഈ വിദ്യാർത്ഥി കണ്ണൂർ ജില്ലയിലാണ് പഠിച്ചിരിക്കുന്നത്, അപ്പോൾ നമ്മളിവിടെ കണ്ണൂർ ജില്ലയിലെ ഏത് സ്കൂളിലാണ് പഠിച്ചിരിക്കുന്നത് സെലക്ട് ചെയ്യാം. ഇനി അഥവാ ഇത് കാസർഗോഡ് ജില്ലയിലെ ഒരു വിദ്യാർത്ഥിയാണ്, ഇത് കണ്ണൂർ ജില്ലയിൽ അപ്ലൈ ചെയ്ത സമയത്താണെങ്കിൽ നമ്മളിവിടെ സെലക്ട് ചെയ്യേണ്ടത് കാസർഗോഡ് ജില്ലയുടെ ഓപ്ഷൻ ഇവിടെ ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ അതേഴ്സ് എന്ന ഓപ്ഷൻ, ഏറ്റവും അവസാനത്തെ അതേഴ്സ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഈ കുട്ടി പഠിച്ചിരിക്കുന്നത് കണ്ണൂർ ജില്ലയിലായതുകൊണ്ട് ഞാൻ കണ്ണൂർ ജില്ലയിലെ സ്കൂളിൽ ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു. ഞാൻ സ്കൂളിൻ്റെ ഓപ്ഷൻ സെലക്ട് ചെയ്തു. ഇവിടെ കാണാം ക്വാളിഫി എക്സാമിനേഷൻ ഡീറ്റെയിൽസ്, അത് മാൻഡേറ്ററി പാസ് തന്നെ ഡിഫോൾട്ടായി വന്നിട്ടുണ്ട്. അടുത്ത് നമുക്കിവിടെ നെയിം കാണാം. നമ്മൾ വളരെ വ്യക്തമായി നോക്കേണ്ടതാണ്, എന്തെങ്കിലും സ്പെല്ലിംഗ് മിസ്റ്റേക്ക് എന്തൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. നെയിം, ജെൻഡർ കാണാം, കാസ്റ്റ് കാണാം, കമ്മ്യൂണിറ്റി കാണാം. ഈ നെയിം, ജെൻഡർ, കാസ്റ്റ് ഇതിവിടെ മൂന്ന് ഡിഫോൾട്ടായി വന്നിട്ടുണ്ടാവും. നമ്മൾ അധികം അത് എഡിറ്റ് ചെയ്യാൻ നിൽക്കാൻ പാടില്ല. അടുത്തായി കമ്മ്യൂണിറ്റി, നമ്മുടെ കമ്മ്യൂണിറ്റി ഏതാണെന്നാണ് ചോദിക്കുന്നത്. അടുത്തായി നമ്മൾ ശ്രദ്ധിക്കാനത് OEC കാറ്റഗറിയാണ്. OEC കാറ്റഗറിയിൽ പെട്ടവർ മാത്രം ഇവിടെ ബിലോങ്സ് ടു OEC എന്ന ഓപ്ഷൻ ടിക്ക് ചെയ്യുക, അല്ലാത്തവർ ടിക്ക് ചെയ്യരുത്. OBCയിൽ തന്നെ വരുന്ന ഒരു സബ് കാറ്റഗറിയാണ് OEC. അടുത്ത ഓപ്ഷൻ ആണ് റിലീജിയൻ ഏതാണെന്ന്, ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം, ഇസ്ലാം, കുറെ 12 ഓപ്ഷൻ കാണാം. നമ്മൾ ഏതാണ് റിലീജിയൻ എന്ന് വെച്ചാൽ സെലക്ട് ചെയ്യുക. അതിനുശേഷം നമുക്കിവിടെ കാണാം ഫാദറിന്റെ പേര്, മദറിന്റെ പേര്, രക്ഷിതാവിന്റെ പേര്. അടുത്തായി നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് ആധാർ നമ്പർ. നമ്മൾ ആധാർ നമ്പർ നമുക്ക് ഉണ്ടെങ്കിൽ നിർബന്ധമായി ആധാർ നമ്പർ എൻ്റർ ചെയ്യുക, ഇല്ലെങ്കിൽ കുഴപ്പമില്ല. നെൻ എന്ന ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ കുഴപ്പമില്ല, അല്ലെങ്കിൽ നമ്മുടെ ആധാർ എടുക്കുന്ന സമയത്ത് കിട്ടിയ എൻറോൾമെന്റ് നമ്പർ എൻ്റർ ചെയ്യാം. നമ്മൾ ആധാർ നമ്പർ എൻ്റർ ചെയ്ത് കഴിഞ്ഞു. അടുത്തായി ചോദ്യം അതർ ഡീറ്റെയിൽസ് ആണ്. നമ്മൾ മൈനോറിറ്റി കാറ്റഗറിയിൽ വരുന്നവരാണെങ്കിൽ, അതായത് ലാംഗ്വേജ് മൈനോറിറ്റി ഉണ്ട്, പിന്നെ നമ്മുടെ മൈനോറിറ്റി ലാംഗ്വേജ് സെലക്ട് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. ലാംഗ്വേജ് മൈനോറിറ്റി ആണെങ്കിൽ നമുക്കിവിടെ കൊങ്ങിണി, കാസർഗോഡ് ഭാഗത്തുള്ള കൊങ്ങിണി ലാംഗ്വേജ് ഒക്കെ ലാംഗ്വേജ് മൈനോറിറ്റിയിൽ വരുന്നതാണ്. നമ്മൾ അത് വേണമെങ്കിൽ കൊടുക്കാം. ഇവിടെ നമുക്ക് ഇതിന്റെ ആവശ്യമില്ല. അപ്പോൾ ആവശ്യമുള്ള ഓപ്ഷൻ കൊടുക്കുക. നെക്സ്റ്റ് അടുത്തൊരു ചോദ്യം, ഡിഫറൻ്റ്ലി ഏബിൾഡ് ആണോ, അതായത് നമുക്ക് എന്തെങ്കിലും ശാരീരിക ബുദ്ധിമുട്ടുകൾ എന്തൊക്കെ ഉണ്ടെങ്കിൽ, അതിന്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കൊടുക്കാം. അല്ലെങ്കിൽ PHOH, ബ്ലൈൻഡ്, ഡെഫ്, MR എന്നൊക്കെ ഓപ്ഷൻ ഉണ്ട്, നോക്കി കൊടുക്കാം. ഒന്നുമില്ലെങ്കിൽ നമുക്ക് അവിടെ ആ ഒരു ഡീറ്റെയിൽസ് എല്ലാം ഒരു പാർട്ട് ലീവ് ചെയ്യാം. അടുത്തായി റെസിഡൻസ് ഡീറ്റെയിൽസ് ആണ് ചോദിക്കുന്നത്. നമ്മൾ താമസിക്കുന്നത് എവിടെയാണ്, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നമ്മളിവിടെ ജില്ല സെലക്ട് ചെയ്യുന്നു. ഈ കുട്ടി താമസിക്കുന്നത് കാസർഗോഡ് ജില്ലയിലാണ്, പക്ഷെ അപേക്ഷ കൊടുക്കുന്നത് കണ്ണൂർ ജില്ലയിലാണ്. അപ്പൊ നമുക്കിവിടെ കണ്ണൂർ എന്ന ഓപ്ഷൻ ഉണ്ട്, പക്ഷെ കുട്ടി പഠിച്ചത് കണ്ണൂരാണ്, പക്ഷെ താമസിക്കുന്നത് കാസർഗോഡ് ആയതുകൊണ്ട് നമ്മളിവിടെ അതേഴ്സ് എന്ന് സെലക്ട് ചെയ്യുന്നു. ഇനി അതല്ല, കുട്ടി പഠിച്ചത് കണ്ണൂർ ജില്ലയിലാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കണ്ണൂർ ജില്ല സെലക്ട് ചെയ്യുക, താലൂക്ക് ഏതാണ് താലൂക്ക് സെലക്ട് ചെയ്യുക, അതിനുശേഷം ഏത് പഞ്ചായത്താണെന്ന് വെച്ചാൽ പഞ്ചായത്ത് സെലക്ട് ചെയ്യുക. ഓക്കെ, ഇവിടെ പഠിച്ചത് കാസർഗോഡ് ആയതുകൊണ്ട് ഞാൻ അതേഴ്സ് സെലക്ട് ചെയ്യുന്നു. അപ്പോൾ ബാക്കിയുള്ള കോളംസ് ഒക്കെ ഓട്ടോമാറ്റിക് ഡിഫോൾട്ടായി അതേഴ്സ് എന്ന ഓപ്ഷൻ വരുന്നു. അതിനുശേഷം നമുക്കിവിടെ നമ്മുടെ ഡിഫോൾട്ടായിട്ടുള്ള അഡ്രസ്സ് കാണാം. ഇനി അഥവാ ഈ അഡ്രസ്സിൽ എന്തെങ്കിലും നിലവിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ, നമ്മൾ ഇത് SLC പഠിക്കുന്ന സമയത്ത് കൊടുത്തിരിക്കുന്ന അഡ്രസ്സാണ്, ഈ അഡ്രസ്സ് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായും ഇവിടെ എഡിറ്റ് ചെയ്ത് മാറ്റേണ്ടതാണ്. ഇവിടെ തന്നെ ആദ്യത്തെ രണ്ട് കോളം തന്നെ നമുക്കിവിടെ പിൻകോഡും നമ്മുടെ വീട്ടുപേരും അഡ്രസ്സും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ അധികം എഡിറ്റ് ചെയ്യാൻ നിൽക്കേണ്ട. നമുക്ക് വേണമെങ്കിൽ ഇവിടെ പിൻകോഡ് എന്നത് റീ എൻറ്റർ ചെയ്യാം. ഇവിടെ ഓൾറെഡി ഉണ്ട് എങ്കിലും നമുക്ക് റീ എൻറ്റർ ചെയ്യാം. അടുത്തായി ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സും പെർമനന്റ് അഡ്രസ്സും സെയിം ആണെങ്കിൽ, അതായത് നമ്മളിപ്പോൾ താൽക്കാലികമായി ഒരു സ്ഥലത്ത് താമസിക്കുകയാണെങ്കിൽ നമ്മുടെ പെർമനന്റ് അഡ്രസ്സ് നമ്മുടെ സ്ഥിരമായ അഡ്രസ്സ് കൊടുക്കുക. നമുക്ക് കമ്മ്യൂണിക്കേഷന് വേണ്ടി, അതായത് നമുക്ക് എന്തെങ്കിലും ഫർദർ കമ്മ്യൂണിക്കേഷന് വേണ്ടി അഡ്രസ്സ് നമ്മൾ താൽക്കാലികമായി ഒരു കൊല്ലത്തേക്കോ അല്ലെങ്കിൽ 6 മാസത്തേക്കോ താമസിക്കുകയാണെങ്കിൽ അവിടെ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് കൊടുക്കാം. ഇത് കൊടുത്താലും കൊടുത്തില്ലെങ്കിലും ഡിഫോൾട്ടായി ഒരേ അഡ്രസ്സ് പെർമനന്റ് അഡ്രസ്സ് കൊടുത്താൽ നമുക്ക് ഇവിടെ പ്രശ്നമില്ല. അപ്പോൾ ഞാൻ ഇവിടെ പെർമനന്റായി രണ്ടും ടിക്ക് ചെയ്യുന്നു. പെർമനന്റ് അഡ്രസ്സ് തന്നെ കോപ്പി ചെയ്യുന്നു. ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെയിം ആസ് പെർമനന്റ് അഡ്രസ്സ് കൊടുത്തു കഴിഞ്ഞാൽ പെർമനന്റ് അഡ്രസ്സും കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സും സെയിം ആയി വരുന്നതാണ്. അടുത്ത നമുക്കിവിടെ എൻ്റർ ചെയ്യാനുള്ളത് മൊബൈൽ നമ്പറാണ്. മൊബൈൽ നമ്പർ നമുക്കിവിടെ എൻ്റർ ചെയ്യാം. നേരത്തെ കൊടുത്ത മൊബൈൽ നമ്പർ തന്നെ നമുക്കിവിടെ എൻ്റർ ചെയ്യാം, റീ എൻ്റർ ചെയ്യാം. അടുത്തതായി ഇമെയിൽ ഐ ഡി ആണ്. ഇമെയിൽ ഐ ഡി മാൻഡേറ്ററി അല്ല, ഇമെയിൽ ഐ ഡി ഉള്ളവർ ഇമെയിൽ ഐ ഡി എൻ്റർ ചെയ്യാം. അടുത്തതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നെക്സ്റ്റ് പാർട്ടിലേക്കാണ്. ബോണസ് പോയിന്റ് എന്ന ഒരു പാർട്ട് ഉണ്ട്. അവിടെ മൂന്ന് ഓപ്ഷനാണ്, NCC ഓർ സ്കൗട്ട് ഓർ ഗൈഡ്. ബ്രാക്കറ്റിലുണ്ട് രാജപുരസ്കാർ അല്ലെങ്കിൽ രാഷ്ട്രപതി പുരസ്കാർ ഈ കുട്ടിക്ക് കിട്ടിയിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ ടിക്ക് ചെയ്യുക, നിർബന്ധമായും ടിക്ക് ചെയ്യണം.
ഓക്കെ ഈ കിട്ടിയിട്ടുണ്ട് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു. അടുത്ത ഈ കുട്ടിക്ക് സ്വിമ്മിംഗ് സർട്ടിഫിക്കറ്റ് നിലവിൽ ലഭ്യമല്ല, ആയതിനാൽ സ്വിമ്മിംഗ് അറിയാം പക്ഷേ നമുക്കിപ്പം അസൗകര്യങ്ങൾ കാരണം സ്വിമ്മിങ്ങിന്റെ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ പറ്റുന്നതല്ല, അതുകൊണ്ട് സ്വിമ്മിംഗ് എന്ന ഓപ്ഷൻ ലീവ് ചെയ്യുന്നു. സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് കൊടുക്കാവുന്നതാണ്. അടുത്ത ചോദ്യം സ്റ്റുഡൻസ് പോലീസ് കാഡർ എസ് പി സി എന്ന ഓപ്ഷൻ ഉണ്ട്. എസ് പി സിക്ക് ഉണ്ടെങ്കിൽ നിർബന്ധമായി എസ് പി സി എന്ന ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ബോണസ് പോയിന്റ് കിട്ടുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഡിപെൻഡന്റ് ഓഫ് ജവാൻ ഇൻ സർവീസസ് ഓർ എക്സ് സർവീസസ്, അതിന് താഴെ ഡിപെൻഡ് ഓഫ് ജവാൻ ക്യൂ, അതായത് എക്സ് സർവീസുമാരുടെ മക്കൾക്ക് അല്ലെങ്കിൽ ഡിപെൻഡന്റുമാർക്ക് ഇത് കൊടുക്കാം, ഇല്ലാത്തവർ അത് ലീവ് ചെയ്യാം. അടുത്തതായി ചോദ്യം എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് എന്തെങ്കിലും ഉണ്ടോ, അതായത് നമ്മൾ പാർട്ടിസിപ്പേഷൻ ഇൻ സ്പോർട്സ് അല്ലെങ്കിൽ പാർട്ടിസിപ്പേഷൻ ഇൻ യൂത്ത് ഫെസ്റ്റിവൽ എന്നൊക്കെയാണ് ഈ ക്വസ്റ്റ്യൻസ്. നമ്മൾ കലാകായികപരമായി പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഏതെങ്കിലും നമുക്ക് സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ, അതായത് ഏറ്റവും കുറഞ്ഞത് ജില്ലാതലത്തിൽ പാർട്ടിസിപ്പേഷൻ എങ്കിലും ഉണ്ടായിരിക്കണം. പാർട്ടിസിപ്പേഷൻ ഉണ്ടെങ്കിൽ നമ്മുടെ ജില്ലാ ലെവലിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു, അല്ലെങ്കിൽ നമ്മൾ സ്റ്റേറ്റ് ലെവലിൽ പാർട്ടിസിപ്പേഷൻ ഉണ്ട്, പാർട്ടിസിപ്പേഷൻ ഉണ്ടെങ്കിൽ നമുക്കത് കൊടുക്കാം, അല്ലെങ്കിൽ സ്റ്റേറ്റ് ലെവൽ ഫസ്റ്റ് ഉണ്ടെങ്കിൽ ഫസ്റ്റ് കൊടുക്കാം, ഡിസ്ട്രിക്ട് ലെവൽ ഫസ്റ്റ് ആണെങ്കിൽ നമുക്ക് കൊടുക്കാം. ഈ ഡിസ്ട്രിക്ട് ലെവൽ ഫസ്റ്റ് ബ്രാക്കറ്റിൽ എൻ പി എസ് എൽ, അതായത് ഡിസ്ട്രിക്ട് ലെവൽ ഫസ്റ്റ് ഉണ്ട് പക്ഷേ നോട്ട് പാർട്ടിസിപ്പേറ്റഡ് ഇൻ സ്റ്റേറ്റ് ലെവൽ, അതാണ് എൻ പി എസ് എൽ. നമ്മൾ ഡിസ്ട്രിക്റ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു പക്ഷേ സ്റ്റേറ്റ് പോയില്ലെങ്കിൽ നമുക്ക് അവിടെ ഒന്ന് രണ്ട്, നമ്മൾ എത്ര എണ്ണത്തിലാണ് പോയത് ഒന്ന് രണ്ട് മൂന്ന് അക്കമിട്ട് കൊടുക്കാം. അതുപോലെ തന്നെയാണ് യൂത്ത് ഫെസ്റ്റിവലിന്റെ കാര്യത്തിലും. ഓക്കെ, നമുക്ക് അവിടെ ഒന്നും ഇല്ലെങ്കിൽ അത് ലീവ് ചെയ്യാം. ഇവിടെ സർട്ടിഫിക്കറ്റിനാണ് പ്രധാനം, അപ്പോൾ സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ നമ്മളത് ലീവ് ചെയ്യുക. പിന്നെ സർട്ടിഫിക്കറ്റിന്റെ കോപ്പി ഉണ്ടെങ്കിൽ തൽക്കാലം കൊടുക്കുക, അഡ്മിഷൻ സമയത്ത് ഒറിജിനൽ ഹാജരാക്കുക. അടുത്ത ചോദ്യമാണ് കോ കരിക്കുലർ ആക്ടിവിറ്റീസ്. വളരെയധികം ആളുകൾ ലീവ് ചെയ്യുന്ന, അതായത് ബോണസ് മാർക്ക് ചെയ്യുന്ന, നമുക്കറിയാം എല്ലാ കുട്ടികൾക്കും ഇപ്പോൾ എ പ്ലസ് അല്ലെങ്കിൽ ഏകദേശം ഒരു സ്കൂളിലെ 60-50 വരുന്ന കുട്ടികൾക്ക് എ പ്ലസ് കിട്ടും. പക്ഷേ പല കുട്ടികൾക്ക് അഡ്മിഷൻ കിട്ടാത്തതിന് കാരണം ഈ കോ കരിക്കുലർ ആക്ടിവിറ്റീസ് എന്ന ഓപ്ഷൻ കൊടുക്കാത്തതാണ്. കാരണം ഈ കുട്ടികൾ സയൻസ് ക്ലബിലുണ്ടാവാം, പത്താം ക്ലാസ് പഠിക്കുന്ന സമയത്ത് വളരെയധികം ക്ലബുകളിൽ കുട്ടികൾ അംഗത്വം എടുത്തിട്ടുണ്ടാവാം. എന്നാൽ ഈ സർട്ടിഫിക്കറ്റ് വാങ്ങാൻ അല്ലെങ്കിൽ ഇത് അറിയാത്തത് കാരണം ഇവർ ഈ ഓപ്ഷൻ ലീവ് ചെയ്യുന്നു. അപ്പോൾ ആ കുട്ടികളുടെ അഡ്മിഷൻ സാധ്യത തന്നെ ഒരു 90% കുറയുന്നു. ഒരേ മാർക്ക് വന്നു കഴിഞ്ഞാൽ കുട്ടികളുടെ അഡ്മിഷൻ സാധ്യത വളരെ കുറഞ്ഞു വരുന്നു. അപ്പോൾ കുട്ടികൾക്ക് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് കോ കരിക്കുലർ ആക്ടിവിറ്റീസ് ഉണ്ടെങ്കിൽ നിർബന്ധമായും കൊടുക്കേണ്ടതാണ്. സർട്ടിഫിക്കറ്റ് ഇപ്പോൾ എല്ലാ സ്കൂളിൽ നിന്നും ഇഷ്യൂ ചെയ്യുന്നതാണ്, ടി സി വാങ്ങുന്ന സമയത്ത് തന്നെ ഇഷ്യൂ ചെയ്യുന്നതാണ്. അപ്പൊ കുട്ടികൾ നിർബന്ധമായും കൊടുക്കേണ്ടതാണ്. സയൻസ് സ്റ്റേറ്റ് സയൻസ് ഫെയർ അല്ലെങ്കിൽ സ്റ്റേറ്റ് സോഷ്യൽ സയൻസ് ഫെയർ എന്നൊക്കെ ഉണ്ടെങ്കിൽ കൊടുക്കുക. പിന്നെ എൻ ടി എസ് സി സ്കോളർഷിപ്പ്, എൻ ടി എസ് സി സ്കോളർഷിപ്പ് അല്ലെങ്കിൽ എൻ ടി എസ് എക്സാം പാസ്സായ കുട്ടികളുണ്ടെങ്കിൽ അത് കൊടുത്തു കഴിഞ്ഞാൽ അഡീഷണൽ ആയി അവർക്ക് ബോണസ് മാർക്ക് വരുന്നതാണ്. ഇല്ലാത്ത കുട്ടികളാണെങ്കിൽ എൻ ടി എസ് സി എക്സാം എഴുതി പാസ്സാകാത്ത കുട്ടികളാണെങ്കിൽ അത് എൻ ടി എസ് സി ക്വാളിഫൈഡ് എന്ന ഓപ്ഷൻ ടിക്ക് ചെയ്ത് ക്വാളിഫൈ ചെയ്തതാണെങ്കിൽ ടിക്ക് ചെയ്യുക. അടുത്ത ഇവിടെ കുറച്ച് ക്ലബിന്റെ പേരാണ്, ഏതൊക്കെ ക്ലബിനാണ് ഉള്ളത് എന്ന് നോക്കി നമുക്ക് സെലക്ട് ചെയ്യാം. സർട്ടിഫിക്കറ്റിന്റെ നമ്പർ അടുത്ത നമ്മൾ ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം സർട്ടിഫിക്കറ്റിന്റെ നമ്പറും ഡേറ്റ് ഓഫ് സർട്ടിഫിക്കറ്റും നമ്മൾ എൻട്രി ചെയ്യേണ്ടതുണ്ട്. ഡേറ്റ് ഓഫ് ഇഷ്യൂ അതൊക്കെ നമ്മൾ എൻട്രി ചെയ്യേണ്ടത്. അപ്പോൾ വെറുതെ നമ്മൾ ടിക്ക് ചെയ്യാൻ പാടില്ല, ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിസ്ക് ആണ്. സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രം കൊടുക്കുക. അപ്പോൾ ഈ കുട്ടിക്ക് സയൻസ് ക്ലബിനും മാത്സ് ക്ലബിനും സർട്ടിഫിക്കറ്റ് ഉണ്ട്. സർട്ടിഫിക്കറ്റ് ഉള്ളത് കാരണം സയൻസ് ക്ലബിനും മാത്സ് ക്ലബിനും ടിക്ക് ചെയ്യുന്നു. ഇനി അടുത്തതായി വളരെയധികം ആളുകൾ വിട്ടുപോകുന്ന ഒരു ക്വസ്റ്റ്യനാണ്. അടുത്തതായി വളരെയധികം ആൾക്കാരുകൾ വിട്ടുപോകുന്ന ഒരു കാര്യമാണ് ഈ പേജിൽ ശ്രദ്ധിക്കാനുള്ളത്. സ്കൗട്ട് ഓഫ് ഗൈഡ്സിനുണ്ട് പക്ഷേ രാഷ്ട്രപതി പുരസ്കാർ രാജ്യപുരസ്കാർ കിട്ടിയിട്ടില്ല. നമ്മൾ നമുക്ക് സ്കൗട്ട് ഓഫ് ഗൈഡ്സിന് നമ്മൾ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ കൊടുക്കുക. ഇനി അടുത്തതായി നമ്മൾ ഒന്നുകൂടി വെരിഫൈ ചെയ്ത ശേഷം സബ്മിറ്റ് ചെയ്യുക. അടുത്തതായി നമുക്ക് ഇവിടെ വരുന്നത് കാൻഡിഡേറ്റ്സിന്റെ പത്താം ക്ലാസ്സിലെ ഗ്രേഡ് എന്തൊക്കെയാണെന്നാണ്. നമുക്കിവിടെ ഡീഫോൾട്ടായി നമ്മുടെ ഗ്രേഡ് കാണാം. മുൻ വർഷങ്ങളിൽ നമുക്കിവിടെ ഗ്രേഡ് ചേഞ്ച് ചെയ്യേണ്ട ഓപ്ഷൻ ഉണ്ടായിരുന്നു, എന്നാൽ ഈ വർഷം ഗ്രേഡിന്റെ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. വളരെ കൃത്യമായി തന്നെ നമ്മളത് വെരിഫൈ ചെയ്ത ശേഷം സബ്മിറ്റ് ചെയ്യുക. ഇനി ഇതിൽ എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ ബന്ധപ്പെട്ട അധികൃതരുമായി, സ്കൂൾ അധികൃതരുമായി ബന്ധപ്പെടേണ്ടതാണ്. ഇതാണ് നമുക്ക് വളരെയധികം ശ്രദ്ധിക്കാനുള്ള ഒരു പേജാണ്. നമ്മൾ സ്കൂൾ കോഴ്സ് കോമ്പിനേഷൻ സെലക്ട് ചെയ്യുന്നതാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ സ്കൂൾ കോഡ് അല്ലെങ്കിൽ കോഴ്സ് കോഡ് കോമ്പിനേഷൻ കൊടുക്കുന്ന സമയത്ത് നമുക്കിവിടെ നമ്മുടെ എച്ച് എസ് കാപ്പിന്റെ ഫ്രണ്ട് പേജിൽ തന്നെ ഒരു ഓപ്ഷൻ ഉണ്ട്, വ്യൂ ലാസ്റ്റ് റാങ്ക് ഓർ ഡബ്ല്യു ജി പി എ, അതായത് ലാസ്റ്റ് അവസാന ഘട്ടത്തിലെ അഡ്മിഷന്റെ സമയത്ത്, അതായത് മുൻ വർഷങ്ങളിൽ എത്രയായിരുന്നു ആ സ്കൂളിലെ ഡബ്ല്യു ജി പി എ. നമുക്ക് നോക്കാം, കണ്ണൂർ ജില്ലയിലെ ഒരു സ്കൂൾ നമുക്ക് സെലക്ട് ചെയ്യാം. ഓക്കെ, ഈ സ്കൂൾ ഞാൻ സെലക്ട് ചെയ്തു. അതിനുശേഷം നമ്മളെ കുട്ടിയുടെ കാറ്റഗറി സെലക്ട് ചെയ്യാം. അതിനുശേഷം കോഴ്സ് കോഡ് നമുക്ക് സെലക്ട് ചെയ്യാം. നമുക്കിവിടെ നോക്കാവുന്നതാണ് അവസാനമായി ഈ സ്കൂളിൽ എത്ര വരെയാണ് ലാസ്റ്റ് റാങ്ക് പോയത്, ഏത് ഈ കാറ്റഗറിക്ക് എത്ര വരെയാണ് ലാസ്റ്റ് റാങ്ക് പോയത്, കുട്ടിയുടെ ഡബ്ല്യു ജി പി എ എത്രയാണ്. ഇവിടെ കാണുന്നുണ്ട് അവസാനമായി 163 റാങ്ക് പോയിട്ടുള്ളത്. അതിനുശേഷം 9.41 ആണ് ഡബ്ല്യു ജി പി എ. നമുക്കിത് മനസ്സിലായ ശേഷം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഡബ്ല്യു ജി പി എ എത്രയാണെന്ന് നോക്കാം. നമുക്ക് ഡബ്ല്യു ജി പി എ കാൽക്കുലേറ്റർ ഇവിടെ കാണുന്നുണ്ട്, അതിനുശേഷം മാത്രം ഓപ്ഷൻ കൊടുക്കുക. ഓക്കെ, ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻ ഉണ്ട്, സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ആർ യു കേരള സ്റ്റേറ്റ് ബോർഡ് എസ് എൽ സി പാസ്ഡ് അപ്ലിക്കന്റ്, എസ് കൊടുക്കുക. അതിനുശേഷം ആർ യു അപ്ലൈ ഫോർ സ്കൂൾ ഇൻ യുവർ റെസിഡൻസ് താലൂക്ക്, എസ് കൊടുക്കുക.
നമ്മുടെ അതേ താലൂക്കിലാണെങ്കിൽ എസ് കൊടുക്കാം അല്ലെങ്കിൽ നോ കൊടുക്കാം ഞാൻ ഇവിടെ അതേ താലൂക്കല്ല നോ കൊടുത്തു ആറ് അപ്ലൈ ഓണർ സ്കൂളിൽ റെസിഡൻസ് ഇൻ ലോക്കൽ ബോഡി അല്ല കൊടുത്തു ആറ് അപ്ലൈ ഇൻ ദ സെയിം സ്കൂൾ വിച്ച് യു ആർ സ്റ്റഡിയുടെ അതായത് ഈ കുട്ടി പഠിച്ച സ്കൂൾ തന്നെയാണ് അപ്ലൈ ചെയ്യുന്നത് എസ് ആണ് ഈ കുട്ടി ഈ സ്കൂളിൽ തന്നെയാണ് പഠിച്ചത് ആർ യു ഡിപെൻഡ് ഓഫ് ജവാൻ ജവാന്റെ ആരെങ്കിലും ഡിപെൻഡ് ആണോ അല്ലാതെ കൊടുത്തു ഡിപെൻഡ് ഓഫ് ജവാൻ ഫീൽഡ് ആണോ അത് നോ കൊടുത്തു അതിനുശേഷം എന്തെങ്കിലും എൻ സി സി എൻ എസ് എസ് ബോണസ് ഉണ്ടോ സ്വിമ്മിംഗിന് സർട്ടിഫിക്കറ്റ് ഉണ്ടോ അത് ഞാൻ എസ് എന്ന് കൊടുക്കുന്നു അതിനുശേഷം ചാൻസ് ഈ കുട്ടി എത്രാമത്തെ പ്രാവശ്യം എഴുതിയാണ് എസ് എൽ സി പാസ്സായത് ഞങ്ങളുടെ ഒന്നാമത് ഓപ്ഷൻ അതിവിടെ ഞാൻ ഒന്ന് എന്ന ഓപ്ഷൻ കൊടുക്കുന്നു അതിനുശേഷം ഗ്രേഡ് പോയിന്റ് ടോട്ടൽ നമ്പർ ഓഫ് പേപ്പറും ക്വാളിഫൈ എക്സാംഷൻ എത്ര പേപ്പറാണ് ഇവരെ എഴുതിയിട്ടുള്ളത് അത് പത്ത് പേപ്പറാണ് അതുകൊണ്ട് പത്ത് കൊടുക്കുന്നു അതിനുശേഷം ടോട്ടൽ ഗ്രേഡ് പോയിന്റ് സെക്യൂർഡ് ഇൻ ക്വാളിഫൈ എക്സാമിനേഷൻ ടോട്ടൽ ഗ്രേഡ് പോയിന്റ് എത്ര ഗ്രേഡ് പോയിന്റ് ആണ് കുട്ടി കിട്ടിയിട്ടുള്ളത് അതിന്റെ ടോട്ടൽ നമ്പർ ഓഫ് വെയിറ്റേജ് പേപ്പർ കുട്ടികളുടെ അഭിരുചി എന്താണ് അവരുടെ താല്പര്യം എന്താണ് എന്ന് നോക്കി നമ്മൾ ഓപ്ഷൻ കൊടുക്കേണ്ടതാണ് സയൻസ് ഇഷ്ടമില്ലാത്ത ഒരു കുട്ടിക്ക് സയൻസ് നമ്മൾ ഒരിക്കലും അടിച്ചേൽപ്പിക്കരുത് സയൻസ് വിഷയം എടുത്തു കഴിഞ്ഞാൽ ഏത് സബ്ജക്ട് നമുക്ക് ഭാവിയിൽ പഠിക്കാം എന്നുള്ളത് ഒരു പ്ലസ് പോയിന്റ് ആണ് അപ്പൊ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം ഓപ്ഷൻ കൊടുക്കുന്ന സമയത്ത് കുട്ടിയോട് കൂടി ചോദിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ഓപ്ഷൻ കൊടുക്കാൻ പാടുകയുള്ളൂ അപ്പൊ നമ്മൾ ആദ്യമായി എൻ്റർ ചെയ്യേണ്ടത് ഈ കുട്ടിക്ക് സയൻസ് സബ്ജക്റ്റോടാണ് താല്പര്യം അപ്പൊ ആ കുട്ടി രക്ഷിതാക്കളുടെ നിർബന്ധമില്ലാതെ ആ കുട്ടി ഓപ്ഷൻ കൊടുക്കുന്നു നമുക്ക് സ്കൂളിന്റെ കോഡ് അറിയില്ലെങ്കിൽ പ്രോസ്പെക്ട്സ് നോക്കിയിട്ട് നമുക്ക് വ്യക്തമാവുന്നില്ലെങ്കിൽ നമ്മൾ ഇവിടെ നീഡ് ഹെൽപ്പ് വലതുവശത്ത് കാണുന്നത് ക്ലിക്ക് ഹിയർ ടു വ്യൂ സ്കൂൾ ലിസ്റ്റ് എന്ന ഓപ്ഷൻ കാണാം ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ണൂർ ജില്ലയിലെ മുഴുവൻ സ്കൂളുകളുടെ ലിസ്റ്റ് വരും കൺട്രോൾ എഫ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കീബോർഡിൽ കൺട്രോൾ എഫ് കൺട്രോൾ ഫൈൻഡ് എന്ന ഷോർട്ട്കട്ട് ആണ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിപ്പം സ്കൂളുകളുടെ പേര് ഇവിടെ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ സ്കൂൾ നമുക്ക് ഇവിടെ സെലക്ട് ചെയ്ത് വരുന്നതായി കാണാം ഓക്കെ ഇവിടെ സ്കൂൾ കോഡ് നമുക്ക് ഇവിടെ വ്യക്തമാണ് ഞാൻ ഈ സ്കൂൾ കോഡ് സെലക്ട് ചെയ്യുന്നു അതിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം നമ്മൾ അടുത്തായി ശ്രദ്ധിക്കേണ്ടത് പുറത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ സ്കൂളിന്റെ പേര് കാണാം അവിടെയുള്ള കോഴ്സിന്റെ കോഡ് ലിസ്റ്റും കാണാം സയൻസ് സബ്ജക്ട് ആണ് ഈ കുട്ടിക്ക് ആവശ്യമുള്ളത് അപ്പോൾ ഈ കുട്ടിക്ക് ആദ്യം വേണ്ടത് സയൻസ് സബ്ജക്ട് ആണ് അതായത് ഈ പ്രസ്തുത സ്കൂളിലാണ് കുട്ടിക്ക് അഡ്മിഷൻ ആവശ്യമുള്ളത് അതുകൊണ്ട് നമ്മൾ ആ സ്കൂളിന്റെ പേരും കോഴ്സും സെലക്ട് ചെയ്ത് കോഴ്സ് കോഡ് കറക്റ്റായി നോക്കി കൊടുക്കുന്നു ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ കുട്ടിക്ക് കൊമേഴ്സിനോടാണ് അടുത്തത് താല്പര്യം അതായത് സയൻസ് സബ്ജക്ട് ഈ സ്കൂളിൽ മാത്രമാണ് എനിക്ക് വേണ്ടത് ഈ സ്കൂളിൽ സയൻസ് കിട്ടിയാൽ മാത്രമേ ഞാൻ സയൻസ് പഠിക്കുന്നുള്ളൂ അല്ലെങ്കിൽ കൊമേഴ്സ് ആണ് എനിക്ക് അടുത്തത് വേണ്ടത് എന്നുള്ളതെങ്കിൽ നമ്മൾ കോഴ്സ് കോഡും സെലക്ട് ചെയ്യാം കൊമേഴ്സ് വേണം സെലക്ട് ചെയ്യാം അല്ലെങ്കിൽ ഹ്യുമാനിറ്റീസ് സെലക്ട് ചെയ്യാം അടുത്തതായി നമുക്ക് ഏതാണ് വേണ്ടത് അത് ഓപ്ഷൻ സെലക്ട് ചെയ്യാം അല്ലാതെ നമുക്ക് ഫസ്റ്റ് സയൻസ് കിട്ടിയാൽ പഠിക്കാമെന്ന് വിചാരിച്ച സയൻസ് കുറെ കൊടുത്തതിന് ശേഷം അടിയിൽ കൊമേഴ്സ് കൊടുത്തു അങ്ങനെയല്ല നമ്മുടെ നമുക്ക് എന്താണ് വേണ്ടത് ആ കുട്ടിക്ക് എന്താണ് ഇവിടെ താല്പര്യം എന്ന് നോക്കി മാത്രം നമ്മൾ ഓപ്ഷൻ കൊടുക്കുക ആദ്യത്തെ ഒന്നാമത്തെ ഓപ്ഷനെ കുട്ടിയുടെ ബോണസ് മാർക്കും കുട്ടിയുടെ പത്താം ക്ലാസ്സിൽ പഠിച്ച മാർക്കും വെച്ച് കിട്ടുകയാണെങ്കിൽ മാത്രമേ അത് അവിടെ അഡ്മിഷൻ ലഭിക്കുകയുള്ളൂ അല്ലെങ്കിൽ തൊട്ടു താഴെ വരുന്ന രണ്ടാമത്തെ ഓപ്ഷനാണ് പരിഗണിക്കുക അപ്പോൾ നമുക്ക് ആദ്യമാദ്യം വരുന്ന കോഴ്സുകൾ കറക്റ്റ് പ്രയോറിറ്റിയിൽ ഒന്ന് രണ്ട് മൂന്ന് എന്നിട്ട് തന്നെ കൊടുക്കേണ്ടതാണ് നമ്മൾ അടുത്ത ഓപ്ഷൻ കൊടുക്കുന്നു ഇവിടെ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് നമ്മൾ ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞു നമുക്ക് ഇത് എഡിറ്റ് ചെയ്യണമെങ്കിൽ എഡിറ്റ് ചെയ്യാം വലതു വശത്ത് എഡിറ്റ് എന്ന ഓപ്ഷൻ കാണുന്നുണ്ട് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഡിലീറ്റ് ചെയ്യാം ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡിലീറ്റ് ചെയ്യാം അപ്പൊ നമ്മൾ ഓപ്ഷൻ വളരെയധികം ശ്രദ്ധിച്ചു കൊടുക്കുക പിന്നീട് ഈ എഡിറ്റ് സാധ്യമാവുന്നതല്ല മുൻ വർഷങ്ങളിലെ പോലെ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ എഡിറ്റ് ഓപ്ഷൻ ഇപ്രാവശ്യം ഉണ്ടാവാൻ ചാൻസ് കുറവാണ് സാഹചര്യം അങ്ങനെയാണ് നമ്മളുടെ ഓപ്ഷൻ കൊടുത്തതിന് ശേഷം നമ്മൾ നമ്മുടെ സ്കൂളിന്റെ പേര് കോഴ്സ് കോഡ് ഇത് വളരെ കറക്റ്റ് ആണെന്ന് ശ്രദ്ധിക്കേണ്ടതാണ് ഇത് ഓക്കെ ആണെങ്കിൽ നമ്മൾ വെരിഫൈ ചെയ്ത ശേഷം സബ്മിറ്റ് ഡീറ്റെയിൽസ് എന്ന ഓപ്ഷൻ കൊടുക്കുക അതിനുശേഷം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കഴിഞ്ഞ വർഷങ്ങളിൽ വരെ ഇതുവരെ ആയിരുന്നു ഈ അപ്ലിക്കേഷന്റെ പ്രോസസ്സ് കഴിഞ്ഞ വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഈ വർഷം സർട്ടിഫിക്കറ്റ് നമ്മൾ ഈ അപേക്ഷിക്കുന്ന സമയത്ത് തന്നെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യേണ്ടതുണ്ട് എന്നാൽ സർട്ടിഫിക്കറ്റ് അഡ്മിഷൻ സമയത്ത് മാത്രമേ ഹാജരാക്കേണ്ടതുള്ളൂ കുട്ടിക്ക് രാഷ്ട്രപതി പുരസ്കാര അല്ലെങ്കിൽ രാജ്യപുരസ്കാരം കിട്ടിയെന്ന് കൊടുത്തു അതിന്റെ സർട്ടിഫിക്കറ്റ് നമ്പർ കൊടുക്കാനുണ്ട് ഡേറ്റ് കൊടുക്കാനുണ്ട് ഇഷ്യൂ അതോറിറ്റി കൊടുക്കാനുണ്ട് അതുപോലെ തന്നെ സയൻസ് ക്ലബിന്റെ മാത്സ് ക്ലബിന്റെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാനുണ്ട് നമുക്ക് ഇവിടെ എൻ്റർ ചെയ്യാം സബ്മിറ്റ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പായി നമുക്കിവിടെ ഡിക്ലറേഷൻ കാണാം നമ്മുടെ ഡിക്ലറേഷൻ വായിച്ച് നോക്കിയതിന് ശേഷം ഡിക്ലറേഷൻ കൊടുക്കുക അതായത് പാരന്റ് ഡിക്ലറേഷൻ ആണ് ഇവിടെ കാണുന്നത് കുട്ടിയുടെ രക്ഷിതാവ് ഡിക്ലറേഷൻ ചെയ്യുന്നു അപ്പൊ ടിക്ക് ചെയ്യുക നമുക്കിവിടെ ഫൈനൽ കൺഫർമേഷൻ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പോപ്പ്അപ്പിന് വരുന്നത് കാണാം ആർ യു ഷുവർ ടു കൺഫേം ഫൈനലി നമ്മൾ ഓക്കെ ആണെങ്കിൽ ഓക്കെ കൊടുക്കുക അപ്ലിക്കേഷൻ നമ്പർ ഇവിടെ സ്ക്രീനിൽ വന്നിട്ടുണ്ട് അത് നോട്ട് ഡൗൺ ചെയ്യുക ഇപ്പോൾ പ്രിന്റ് ഔട്ട് എടുക്കാൻ നമുക്ക് സാഹചര്യം ഇല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് PDF ആയി സേവ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതാണ് പ്ലസ് വണ്ണിന്റെ അഡ്മിഷൻ ചെയ്യുന്ന ഒരു യഥാർത്ഥ രീതി വളരെ ആളുകൾക്ക് ഉപകാരപ്രദമാകുന്ന ഈ വീഡിയോ നിങ്ങൾ തീർച്ചയായും ഷെയർ ചെയ്യണം ഈ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അടുത്ത വീഡിയോ ബൈ